നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് സ്റ്റോറേജ് വലിയൊരു പ്രശ്നമാണ് പല ആളുകൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഒക്കെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് നമ്മുടെ ഫോട്ടോ വീഡിയോ ഒക്കെ കുത്തി നിറക്കപ്പെട്ട് വളരെ വേഗത്തിൽ നമ്മുടെ സ്റ്റോറേജ് തീർന്നു പോകും മാത്രമല്ല നമ്മൾ വാങ്ങുന്ന മൊബൈൽ ഫോണിൽ മൊബൈൽ ആപ്പുകൾക്ക് വേണ്ടി പ്രത്യേക സ്റ്റോറേജുകളും ഫോട്ടോസ് വീഡിയോസുകൾക്കൊക്കെ പ്രത്യേക സ്റ്റോറേജുകൾ തരം തിരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വീഡിയോസുകളും ഫോട്ടോസുകളും ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ഒന്നാണ് ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസൊക്കെ ഇതിനകത്ത് നമുക്ക് പതിനഞ്ച് ജി ബി മാത്രമേ ഫ്രീ ആയി കിട്ടുള്ളൂ പതിനഞ്ച് ജി ബിക്ക് മുകളിൽ നമ്മൾ പണം കൊടുത്തു വാങ്ങണം ഇപ്പോൾ ആരും മെമ്മറി കാർഡൊന്നും ഉപയോഗിച്ച് സ്റ്റോറേജ് കൂട്ടാറില്ല കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മെമ്മറി കാർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും മൊബൈൽ ഫോൺ ഹാങ് ആകാനും വൈറസുകൾ കയറി വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരും മെമ്മറി കാർഡ് ഉപയോഗിക്കാറില്ല എന്നാൽ മെമ്മറി കാർഡും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജും ഗൂഗിൾ സ്റ്റോറേജും ഒക്കെ തീർന്നാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിഡിലൻ സ്റ്റോറേജ് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇന്നത്തെ വീടിൽ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് സാധാരണ ഇപ്പോൾ മെമ്മറി കാർഡൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ സ്റ്റോറേജുകളാണ് ആശ്രയിക്കാറുള്ളത് അതുകൊണ്ട് ഏറ്റവും മികച്ച ഒരു ക്ലൗഡ് സ്റ്റോറേജ് ഇരുപത് ജി ബി നമുക്കതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ അതിനകത്ത് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും ആവശ്യം വരുമ്പം നിങ്ങൾക്ക് ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും ഇനി മറ്റേതെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക അപ്പം നിങ്ങൾ അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച എല്ലാ ഫോട്ടോ വീഡിയോ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അതിനുവേണ്ടി മൊബൈൽ ഡ്രൈവെന്നാണ് ആപ്പിൻ്റെ പേര് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും താഴെ കാണുന്ന ഭാഗത്ത് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്ക് കൊണ്ടോ നിങ്ങളുടെ ഇമെയിൽ ഐ കൊണ്ടോ മൊബൈൽ നമ്പർ കൊണ്ടോ ഒക്കെ ഇത് ലോഗിൻ ചെയ്ത് വെക്കാം ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഏത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു മൊബൈൽ നമ്പറോ ഇമെയിലോ കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്ത് ലോഗിൻ ചെയ്താൽ ഈ ഒരു ക്ലൗഡ് സ്റ്റോറേജ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഞാനിവിടെ ഗൂഗിൾ എന്നുള്ള മുകളിലുള്ള ഗൂഗിൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഇമെയിലിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ലോഗിൻ ചെയ്യപ്പെടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് നമുക്ക് ഇരുപത് ജി ബി ഫ്രീ ആയിട്ട് ലഭിക്കും രണ്ടായിരം ജി ബി വരെ അതിനകത്ത് നമുക്ക് നേടാൻ സാധിക്കും പക്ഷേ ഇരുപത് ജി ബി മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൂ അതിൻ്റെ ആണ് നിങ്ങൾക്ക് ഇവിടെ ആദ്യത്തിൽ കാണുക ഇവിടെ ഏറ്റവും മുകളിൽ ഇടതു ഭാഗത്ത് ഒരു ഇൻഡ്യൂ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിനു ശേഷം ഇതുപോലെ കാണിക്കും വീണ്ടും ഇൻഡ്യൂ ഭാഗം ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഇതുപോലെ കാണുന്ന ഭാഗത്ത് നോട്ട് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ പെർമിഷൻ കൊടുക്കുന്ന ഭാഗത്ത് അയാംസോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ രണ്ട് ഫോൾഡർ ആയിട്ട് ഓട്ടോമാറ്റിക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഫോട്ടോസ് വേണോ വീഡിയോസ് വേണോ ഡോക്യുമെൻറ്റ്സ് വേണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫയലുകൾ സ്കാൻ ചെയ്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണോ എന്നൊക്കെ കാണിക്കും ഇവിടെ ന്യൂ ഫോൾഡർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓരോ ഫോൾഡറുകളാക്കി വെക്കാം വീട്ടിലുള്ള ഓരോ വ്യക്തികളുടെ പേരിൽ ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് അവരുടെ ഫോട്ടോ മാത്രമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും ഇവിടെ അപ്ലോഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാനൊക്കെ സാധിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് അതിന് ലിങ്ക് അയച്ചു കൊടുത്താൽ അവർക്ക് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണാനും ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം